ഇന്ന് ഉമർ ഫൈസി മുഖത്തിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട്ടെ സമസ്ത ഓഫീസിന് മുമ്പിൽ ബോർഡ് സ്ഥാപിച്ചു എന്നുള്ളതാണ് വാർത്ത. ഉമർ ഫൈസി മുഖം ആരാണെന്നും അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്താണെന്നും സൂചിപ്പിച്ചുകൊണ്ട് ആ വാർത്ത പറഞ്ഞുകൊള്ളു റിയാസ്. മുസ്ലിം മതപണ്ഡിത സംഘടനയെ സമസ്തയുടെ സെക്രട്ടറിയും കേന്ദ്ര മുഷാവറ അംഗവുമാണ് ഈ ഉമർ ഫൈസി മുക്കം. ഉമർ ഫൈസി മുക്കം ഒക്ടോബർ 27 മലപ്പുറം എടവണ്ണപ്പാറയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ദാവി എന്ന പദവി, അതായത് ഈ മുസ്ലിം മതാധികാര മതത്തിന്റെ ഭരണാധികാര പദവിയാണ് ഖാദി എന്ന് പറയുന്നത്, മഹല്ലുകളുടെ ഭരണാധികാര പദവിയാണ് ഈ ഖാദി എന്ന് പറയുന്നത്. ഈ ഖാദി പദവി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഹല്ലുകളുടെ ഖാദി സ്ഥലം കൈയാളുന്നത് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ങ്ങളാണ്. അദ്ദേഹം സമസ്തയുടെ ഒരു കർഷക ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതിലുപരി അദ്ദേഹം രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയമായ പദവിയുള്ള ഒരാൾ ഈ ഖാദി പദവി കൈകാര്യം ചെയ്യുന്നതിനെ വിമർശിച്ചും, മാത്രമല്ല കൃത്യമായ മതപാഠ്യമില്ലാത്തയാൾ ഖാദി പദവി കൈയാളുന്നതിനെ കുറിച്ചും വിമർശിച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവന, ഒക്ടോബർ 27 നടത്തിയ പ്രസ്താവന, അത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറക്കുകയും സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ രമ്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് രമ്യമായി പരിഹരിക്കാൻ വേണ്ടി സമസ്ത നേതൃത്വവും ലീഗ് നേതൃത്വവും സംയുക്തമായ ഒരു വാർത്താസമ്മേളനം ഇന്ന് കോഴിക്കോട് സമസ്താലയത്തിൽ, സമസ്തയുടെ ആസ്ഥാനമായിട്ടുള്ള സമസ്താലയത്തിൽ നേരത്തെ നടത്തി. അത് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോ തങ്ങളും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും സംയുക്തമായാണ് നടത്തിയത്. അതിൽ പ്രധാനമായും സമസ്ത അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഖാദി ഫൗണ്ടേഷൻ, ഖാദി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഖാദിയായിട്ടുള്ള മഹല്ലുകളുടെ കൂട്ടായ്മ അദ്ദേഹം രൂപീകരിച്ചിരുന്നു ഖാദി ഫൗണ്ടേഷൻ എന്ന പേരിൽ. ആ ഖാദി ഫൗണ്ടേഷൻ സമസ്തയ്ക്ക് എതിരല്ല എന്നാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഖാദി ഫൗണ്ടേഷൻ രൂപീകരിച്ചതിനെതിരെ സമസ്തയിൽ ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവർക്ക് വലിയ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും സമസ്തയുടെ അധ്യക്ഷൻ ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഇതിന്റെ ഒരു യോജിപ്പിന്റെ ഒരു സ്വരം വന്നത് കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്, കാസർഗോഡ് കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് ജമാഅത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ ജിഫ്രി മുത്തുക്കോ തങ്ങളും സാദിഖലി ശിഹാബ് ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. അതിനു മുമ്പ് ഇരുവരും ഈ വിഷയങ്ങൾ ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുകയും രമ്യമായ ഒരു പരിഹാരം വേണം എന്ന ഒരു ആശയം ഉരുത്തിരിയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് തന്നെ ധാരണയിലെത്തുകയും ചെയ്തു. ഇന്നലെ മഞ്ചേരിയിൽ നടന്ന ഈ ഒരു സമസ്തയുടെ ഒരു യോഗത്തിൽ, ഒരു സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഒരു വിമർശനവും മുസ്ലിം ലീഗിനെതിരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ആ ഒരു സാഹചര്യം ഉണ്ട്, ആ ഒരു സാഹചര്യമാണ് ഇന്ന് ഉമർ ഫൈസി മുക്കത്തിനെതിരെ അതിനിടെ സമസ്തയുടെ സമസ്താലയത്തിന് മുൻപിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. അത് ഈ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, അതായത് മുസ്ലിം മതപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ബോർഡാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. അതിന്റെ ഒരു യോഗം ചേരുന്നതിനിടെയാണ് ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരായ, ഉമർ ഫൈസി മുക്കത്തെ സമസ്തയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് രണ്ടും ഒരു ദിവസം തന്നെയായിരുന്നു എന്നുള്ളത് വലിയൊരു യാദൃശ്ചികതയുണ്ട്. കാരണം സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ട ദിവസം തന്നെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ, അതായത് സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധത്തെ വിമർശിച്ച ഉമർ ഫൈസി മുക്കത്തെ സമസ്തയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ആ ബോർഡ് പിന്നീട് അവിടെ നിന്നും നീക്കിയിട്ടുണ്ട്. സമസ്തയുടെ ഭാരവാഹികൾ തന്നെ, സമസ്തയുടെ പോഷക ഘടകം ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് തന്നെ ആ ബോർഡ് എടുത്ത് നീക്കിയിട്ടുണ്ട്. ആരാണ് ഈ ബോർഡിന് പുറകിൽ, ആരാണ് ഈ ബോർഡ് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സാദിഖലി തങ്ങൾക്കെതിരെ പരോക്ഷമായി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഫൈസി മുഖത്തോട് സമസ്ത നേതൃത്വം വിശദീകരണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയാണ് സമയം നൽകിയിട്ടുള്ളത്. ഈ ഒരാഴ്ചക്കുള്ളിൽ ഇനി ഉമർ ഫൈസി മുക്കം എന്ത് മറുപടി നൽകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം തീരുമാനിക്കുക എന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് അത് നീക്കിയതും അതിനിടെ ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും സംയുക്തമായി വാർത്താസമ്മേളനം നടത്തിയതും.